ആശുപത്രിയിലെ മുകളിലത്തെ നിലയിലെ ആ മുറിയിൽ രോഗാതുരതയായി കിടക്കുന്ന അവളെ കണ്ടതിന് ശേഷം ഞാൻ തിരിച്ചു ഭാര്യയുടെ മുറിയിലെത്തി. തൻ്റെ ചികിത്സയൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം മടങ്ങുന്നതിൻ്റെ ഉത്സാഹത്തിലായിരുന്നു അവൾ. അവളോട് പറഞ്ഞു, നീ എന്നെ അങ്ങോട്ട് പറഞ്ഞയക്കേണ്ടതുണ്ടായിരുന്നില്ല. അവൾ ചോദിച്ചു, ഞാൻ പറഞ്ഞതച്ചതാണല്ലേ. ആ സ്ത്രീ മുകളിലത്തെ നിലയിലെ ഒരു മുറിയിൽ ചികിത്സയിലുണ്ട്. വേണമെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ ഒന്നുപോയി കണ്ടോളൂ എന്ന് പറഞ്ഞതല്ലേ ഉള്ളൂ. സ്വന്തം ഇഷ്ടമനുസരിച്ച് കാണാൻ പോയിട്ട് ഇപ്പോൾ എനിക്കായോ വഴി? എന്താ, പഴയ കൂട്ടുകാരി തിരിച്ചറിയാൻ കൂട്ടാക്കിയില്ലേ? ഇറക്കിവിട്ടുവോ? എന്തുപറ്റി? മറുപടിയുടെ അവസാന ഭാഗം അവ്യക്തമായിരുന്നിട്ടും പ്രകോപിതനായില്ല. അതിനുള്ള യാതൊരു മാനസികാവസ്ഥയും ഉണ്ടായിരുന്നതുമില്ല. ഒട്ടൊരാത്മകഥം പോലെ പറഞ്ഞതേയുള്ളൂ. മഹാരോഗങ്ങൾ പിടിപെട്ട് കിടക്കുന്നവരെ ആരെയും കാണുന്നത് സുഖമുള്ള ഏർപ്പാടല്ലോ, പരിചയമുള്ളവരെ പ്രത്യേകിച്ചും. ഭാര്യ അർത്ഥസൂചകമായി വീണ്ടും തൊടുത്തു, വെറും പരിചയമല്ലേ, കുറേ നേരമായല്ലോ പോയിട്ട്. എന്താ, പണ്ടത്തെ കഥകളും ഓർമ്മകളുമൊക്കെ പങ്കിട്ട് വീണ്ടും പഴയ കോളേജ് ചെക്കനായി മാറിയോ? എല്ലാം വീണ്ടും ആരംഭിച്ചു കളയാമെന്ന് തോന്നുന്നുണ്ടോ? ഒന്നും പറയുവാൻ തോന്നിയില്ല. വേണമെങ്കിൽ ചോദിക്കാമായിരുന്നു. നീ പോയി കണ്ടു, പരിചയപ്പെട്ടു, ധാരാളം സംസാരിച്ചു, വേണ്ടതും വേണ്ടാത്തതുമെല്ലാം പറയുകയും കേൾക്കുകയും ചെയ്തു ഇല്ലേ? ഒറ്റ മിത്രങ്ങളായി പിരിയുകയും ചെയ്തിരിക്കുന്നു ഇല്ലേ? ചോദിച്ചില്ല. ഒന്നും പറയാതെ ചോദ്യഭാവത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു. പഴയ കോളേജ് ചെക്കനായിരുന്നു. എന്താ നീ ചോദിച്ചത്? ഇത് യന്ത്രത്തിൻ്റെയും മൃഗത്തിൻ്റെയും ഒന്നും കാര്യമല്ലല്ലോ, മനുഷ്യബന്ധങ്ങളുടെ സങ്കീർണത നിറഞ്ഞ അവസ്ഥാവിശേഷങ്ങളല്ലേ. അവിടെ നാം എന്താകണം, ആരാകണമെന്നൊക്കെ നിശ്ചയിക്കുവാൻ നമ്മൾ ആരാണ്? ഏതോ അജ്ഞാത ശക്തിവിശേഷങ്ങൾ നമ്മെ ഓരോ അവസ്ഥയിൽ ഓരോന്നാക്കി മാറ്റുന്നു. നാം ഉദ്ദേശിക്കാത്തത് പറഞ്ഞു പോകുന്നു, പ്രവർത്തിച്ചു പോകുന്നു. അതിൻ്റെ അനുഗ്രഹാശിസ്സുകളും അശനിബാധങ്ങളും അനുഭവിക്കുകയും ചെയ്യുന്നു. യുക്തിക്കും അപഗ്രന്ഥനത്തിനും ഇവിടെ എന്തു പ്രശസ്തി? നിനക്ക് തന്നെ അവളെ പോയി കാണുവാൻ തോന്നിയതെന്താണ്? അറിയാത്ത അടുപ്പം തോന്നിയത് എന്തുകൊണ്ടാണ്? പരസ്പര വിശ്വാസത്തിൽ ധാരാളം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുപോയതെന്താണ്? ഒടുവിൽ, വളരെ ഒടുവിൽ പതുക്കെ അനുകമ്പയോ ആത്മദാമോ സ്വന്തം അന്ധകരണത്തിൻ്റെ തന്നെ വേദനയോ ഒക്കെ കലർന്ന വാക്കുകളിൽ ചോദിച്ചു, അവളുടെ രോഗം എന്താണെന്ന് നിനക്ക് മനസ്സിലായിട്ടില്ലേ? ലേശം അമ്പരപ്പോടെ ഭാര്യ പറഞ്ഞു, അർബുദമെന്ന് സംശയിച്ച് യൂട്രസ് ഓപ്പറേഷൻ നടത്തി. എല്ലാം മാറിയെന്നാണല്ലോ ഞാനറിഞ്ഞത്. വിശദീകരിക്കേണ്ടി വന്നു. അതുമാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നേരത്തെ മാറിടത്തിലൊന്ന് നീക്കിക്കഴിഞ്ഞിരുന്നു അത്രേ. ഇതിപ്പോൾ രണ്ടാമത്തേതാണ്. ഞാനൊരു സ്ത്രീ അല്ലാതായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എന്നോട് പറഞ്ഞത്. തുടർന്ന് പറഞ്ഞ കാര്യം മനഃപൂർവ്വം പറഞ്ഞില്ല. വേണ്ട, അത് പറയാതിരിക്കുകയാണ് നല്ലത്. ഭാര്യയുടെ മുഖം വല്ലാതെ മങ്ങുന്നതും നേരത്തെ പറഞ്ഞുപോയ വാക്കുകളിലും അത് പറഞ്ഞ രീതിയിലും പശ്ചാത്താപിക്കുന്നതുപോലെയുള്ള ഭാവം പരക്കുന്നതും കണ്ടു. വളരെ സങ്കടം നിറഞ്ഞ വാക്കുകളിലാണ് പറഞ്ഞത്, കഷ്ടം ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഓരോ വിധിവിലാസം, ഓരോരുത്തർക്ക് ഈശ്വരൻ നൽകുന്ന പരീക്ഷണങ്ങൾ. ഭർത്താവിൻ്റെ മുഖത്തെ നിറമാറ്റവും ഭാവവ്യത്യാസവും കണ്ട് വിഷയം മാറ്റി പറഞ്ഞു, ഉച്ച കഴിഞ്ഞു, വേഗം വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് വിശ്രമിക്കൂ. നാളെ നമുക്ക് തിരിച്ചു പോകാനുള്ളതല്ലേ, വളരെ ദൂരം വണ്ടി ഓടിക്കേണ്ടതല്ലേ. ശരിയായിരുന്നു. അപ്പോൾ ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം അതുതന്നെയായിരുന്നു. ഭക്ഷണം വേണമെന്നുണ്ടായിരുന്നില്ല. എവിടെയെങ്കിലും പോയി ഒരു ഏകാന്തത കണ്ടുപിടിച്ച് സ്വന്തം മനസ്സിനെ സ്വാന്തനപ്പെടുത്തുക. ഇപ്പോൾ രാത്രിയാണ്. ഈ പഴയ മാളികക്കെട്ടിൻ്റെ ആൾപെരുമാറ്റം പതിവില്ലാത്ത മുകളിലത്തെ നിലയിലെ ചില്ലുജാലങ്ങളിൽ നിറഞ്ഞ ചുമരിനോട് ചേർന്നിട്ടുള്ള ചാരികസേരയിൽ ഞാൻ വിശ്രമിക്കുകയാണ്. വെളിയിൽ മിന്നാമിനുകൾ പാറുന്നത് കാണാം, ചീവീടുകൾ ചിലയ്ക്കുന്നത് കേൾക്കാം. തൊട്ടപ്പുറത്തെ വിശാലമായ കുളത്തിൻ്റെ പായൽ പടർപ്പിനിടയിൽ തെളിവെള്ളത്തിൽ മെലിഞ്ഞ ചന്ദ്രലേഖയുടെ പ്രതിച്ഛായയുണ്ട്. ഏതോ ജലജീവികൾ ചലിപ്പിച്ചതിനാലാവാം ഇടയ്ക്കിടെ ജലനിരപ്പിൻ്റെ മുകൾ പരപ്പിൽ കൊച്ചോളങ്ങളുണ്ടായി. അപ്പോഴൊക്കെ ചന്ദ്രകലയുടെ വളഞ്ഞൊടിഞ്ഞ നിഴലാട്ടമുണ്ടായി. മനസ്സിലും ജലതരംഗങ്ങളും നിഴലാട്ടവും നടക്കുകയായിരുന്നുവല്ലോ.
ജി ശങ്കരക്കുറുപ്പിൻ്റെ കവിതാ പുസ്തകം പകുതി എവിടെയോ തുറന്ന് എൻ്റെ കയ്യിലും മടുത്തിട്ടിലുമായി കിടന്നു. ഇന്ന് ഞാനത് മനഃപൂർവ്വം വീണ്ടും വായിക്കാൻ എടുത്തതായിരുന്നു. ഒരാശ്വാസത്തിന് വേണ്ടി അവളെ കണ്ടുവന്നതിന് ശേഷം ഒരാചാരം പോലെ, ഒരു ചടങ്ങ് പോലെ എന്ന് വിചാരിക്കുവാൻ ആഗ്രഹിച്ചുവെങ്കിലും ഉള്ളിലെ വിടാത്ത നോവിൻ്റെ പ്രേരണയായിരുന്നു പിന്നിൽ എന്നതായിരുന്നു സത്യം. അതിൻ്റെ മർമ്മരം ഹൃദയസ്പന്ദനത്തിലുണ്ടായിരുന്നു. പണ്ട് എത്രയോ കവിതകൾ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് വായിച്ചു, ഇംഗ്ലീഷിലും മലയാളവും. ഷെല്ലി, ക്ലീറ്റസ്, ഡെയ്ലൻ, തോമസ് ചങ്ങമ്പുഴ, വൈലോപ്പിള്ളി, ജി ശങ്കരക്കുറുപ്പ്, പി ഭാസ്കരൻ. പക്ഷേ ആദ്യം അറിഞ്ഞു പരിചയപ്പെട്ടപ്പോൾ അവൾ യാദൃശികമായി ചൊല്ലിക്കേട്ടത് ജി ശങ്കരക്കുറുപ്പിൻ്റെ വരികളായിരുന്നു. മുകളിലേക്കാൾ മുകളിലായി വർത്തിക്കും സകലഗമാ മാം സനാതന ആകാശമേ, പരമമേയമായി ശുദ്ധമായി മിന്നിടും പരമലാവണ്യതത്വമേ വന്ദനം, അകലേക്കാൾ അകലെയാകുന്നു നീ, അരികിലേക്കാൾ അരികിലാണ് അത്ഭുതം. പിന്നെയും കുറുപ്പുമാഷയുടെ ഏതെല്ലാം കവിതകൾ ഒന്നിച്ചിരുന്നു വായിച്ചു. ഇന്ന് വീണ്ടും ഞാനതെടുത്ത് മുന്നിൽ വെച്ചെങ്കിലും മുഴുവൻ വായിക്കുവാനാകുന്നില്ല. പതിവില്ലാതെ അവളെപ്പറ്റിയുള്ള ഓർമ്മകൾ എന്നെ അസ്വസ്ഥപ്പെടുത്തുന്നു, നൊമ്പരപ്പെടുത്തുന്നു. അകലേക്കാൾ അകലെയാകുന്നു നീ, അരികിലേക്കാൾ അരികിലാണ് അത്ഭുതം. നിങ്ങൾക്ക് അത്ഭുതം തോന്നിയേക്കാം, വിവാഹിതൻ, സംതൃപ്തികരമായ ഒരു ദാമ്പത്യവും കുടുംബജീവിതവുമുള്ളവൻ, എല്ലാം അറിഞ്ഞു മനസ്സിലാക്കി സഹിച്ച് സഹകരിച്ച് സ്നേഹിക്കുന്ന ഭാര്യയും സ്നേഹസമ്പന്നരായ മക്കളുമുള്ളവൻ, ഒരു കുട്ടിയുടെയെങ്കിലും പ്രിയപ്പെട്ട മുത്തച്ഛൻ, ഇന്ന് വയസ്സുകാലത്ത് പഴയ കൗമാര പ്രണയബാധയുടെ ആവർത്തനമോ ഹൃദ്രോഗവും ആസ്മയും എല്ലാം നിരന്തരം പിന്തുടരുന്ന പീഡിപ്പിക്കുന്ന ഏത് അപ്രതീക്ഷിത നിമിഷത്തിലും യാത്ര പറയേണ്ടി വന്നേക്കാവുന്ന ഈ വൈകിയ വേളയിൽ, സത്യം പറയട്ടെ, ഇതിൽ പ്രേമമില്ല, ആരാധനയില്ല, വിരഹവേദനയില്ല. ചമത്കാരപൂർണമായ യാതൊരു വികാരാകർഷണവുമില്ല. എന്നാലും എനിക്ക് വിശദീകരിക്കാനാവാത്ത മറ്റെന്തോ ഉണ്ടെന്ന വാസ്തവം നിഷേധിക്കാനും വയ്യ. മനുഷ്യന് മനുഷ്യനോട് തോന്നുന്ന എന്തൊക്കെ പറയാറില്ലേ, അതുപോലെ എന്തോ ഒന്ന്. ഇന്നത്തെ സുജത്തെയും സൗന്ദര്യവും സന്തോഷവും നിറഞ്ഞ ജീവിത പരസ്യത്തിൽ നിന്ന് ഒരു മടക്കയാത്ര ഒരിക്കലും ഒരു കാലത്തും എനിക്കാകുകയില്ല. ഒരു ശക്തിക്കും എന്നെ അതിന് നിർബന്ധിക്കുവാനോ പ്രേരിപ്പിക്കുവാനോ കഴിയുകയില്ല. അവളെ എന്നല്ല, ആരെയും ഇനി പ്രണയിക്കുവാനോ കൊതിക്കുവാനോ സാധിക്കുകയില്ല. അതിനുള്ള ശാരീരികമോ മാനസികവുമായ കെലുപ്പുമില്ല. ഒരിക്കൽ പ്രിയങ്കരിയായിരുന്നുവെങ്കിലും അവൾ സ്വയം ഭയങ്കരിയായി രൂപാന്തരപ്പെട്ടവളാണല്ലോ. അസുഖകരമായ ഒരനുഭവത്തിൻ്റെ തീരാവേദയായ അല്ലാതെ, അപമാനമായല്ലാതെ അവളെ ഓർമ്മിച്ചിരുന്നതേയില്ലല്ലോ. എന്നാലും ഇന്നത്തെ അവസ്ഥ കണ്ടപ്പോൾ ഇത്രയും നാളുകൾക്ക് ശേഷം കാലത്തിൻ്റെയും അനുഭവങ്ങളുടെയും രോഗത്തിൻ്റെയും ആക്രമണത്തിൽ പലതും മാറിക്കഴിഞ്ഞിട്ടും മാറാത്ത എന്തോ ഒന്ന്, പഴയ എന്തോ ഒന്ന് ഇനിയും അവശേഷിച്ചിരിക്കുന്നുവെന്നും സ്വന്തം അനുസ്മരണയിലും തിരിച്ചറിവിലും അങ്ങനൊരാലസ്യം നിറഞ്ഞ ആകർഷണത്തിൻ്റെയും അടുപ്പത്തിൻ്റെയും തരി പോലും ബാക്കിയില്ലായിരുന്നുവല്ലോ. നോവും നാശവും മാത്രം തന്ന എന്തോ ഒന്നിൻ്റെ കഴിക്കുന്ന അവശിഷ്ടം മാത്രമായിരുന്നുവല്ലോ അവളെപ്പറ്റിയുള്ള അവ്യക്ത സ്മരണ പോലും. പക്ഷേ ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയുടെ ദുരന്ത സ്പർശത്തിൽ എല്ലാം മാറി മറയുന്നുവോ? ഉറക്കപ്പിച്ചിൻ്റെ ആകസ്മികതയിലെ ആ ദയനീയമായ തേങ്ങിൽ ഒരിക്കലും നിലയ്ക്കാത്ത ഒരു നൊമ്പരത്തിൻ്റെ ആത്മരോധനമായി എന്നും മനസാക്ഷിയുടെ ഇടനാഴികളിൽ മുങ്ങിക്കൊണ്ടിരിക്കുമെന്നും ഒടുങ്ങാത്ത ഒരു കുറ്റബോധത്തിൻ്റെ അർബുദ ജീർണതയായി എൻ്റെ ഓർമ്മയുടെ പൂമുഖത്തു തന്നെ നീ എന്നും കിടക്കുന്നുവെന്നും. പണ്ടത്തെ പ്രിയപ്പെട്ടവളെ, പറഞ്ഞു തരൂ. അന്നത്തെ മുറിവിൽ, വേദനയിൽ, അപമാനത്തിൽ പറഞ്ഞുപോയ പടുവാക്കുകൾ വല്ലതും നിന്റെ നിത്യശാപമായി തീർന്നു എന്ന് വിചാരിക്കുന്നുവോ? മഹാവ്യാധിയായി നിന്നെ കാർന്നു എന്ന് കരുതുന്നുവോ? മുറിവേറ്റ സ്നേഹത്തിൻ്റെ ആഴങ്ങളിൽ നിന്നു വന്നുപോയ നിസ്സഹായവും താൽക്കാലികവുമായ ക്ഷോഭത്തിൻ്റെ വാക്മുനകൾക്ക് ഇത്ര മാരകമായ ശക്തിയുണ്ടെന്ന് നീ വിശ്വസിക്കുന്നുവോ? എങ്കിൽ ഞാൻ ദുഃഖിക്കുന്നു. വളരെ കാലത്തിനു ശേഷം ഞാൻ വീണ്ടും ഓർമ്മിച്ചു പോവുകയാണ്. നീ എപ്പോഴും പറയാറുണ്ടായിരുന്നില്ലേ, ഒരിക്കൽ നാം ഈ ആദർശികമായി കണ്ടുമുട്ടി,
രണ്ടു സ്ഥലത്തുള്ളവർ, രണ്ടു വ്യത്യസ്ത ജീവിത പശ്ചാത്തലമുള്ളവർ, രണ്ടു ജാതിയിലുള്ളവർ, എന്നിട്ടും ഒരിക്കൽ പരസ്പരം തിരിച്ചറിഞ്ഞു, സ്നേഹിച്ചു. ഒരിക്കൽ ഇനി നമ്മൾ ഒരിക്കലും വേർപിരിയില്ലാത്ത ജീവിതത്തിൽ ഒന്നിക്കും. ആകാശ വിദൂരതയിലേക്ക് വിരൽ ചൂണ്ടി നീ പറഞ്ഞു, അതാ നോക്കൂ, അതാണ് അശ്വതി നക്ഷത്രം, തൊട്ടടുത്ത് ശുക്രനക്ഷത്രം. അവർ വധൂവരന്മാരാണ്. അപ്പുറത്ത് കാണുന്ന ഏഴു നക്ഷത്രങ്ങളുടെ കൂട്ടമില്ലേ, അതാണ് സപ്തമഹർഷികൾ. അവർ ആ വധൂവരന്മാരെ അനുഗ്രഹിക്കുകയാണ്. ആ അശ്വതിയും ശുക്രനും നമ്മളാണ്. ആ അനുഗ്രഹം, അതാണ് നമ്മുടെ ഒന്നിക്കൽ. ഇപ്പോൾ നിന്നെ കണ്ടുമുട്ടേണ്ടി വന്ന ഈ ദുസ്സഹ സാഹചര്യത്തിൽ ഞാൻ അറിയാതെ ചോദിച്ചു പോകുന്നു, ഈ ദുരന്തത്തിലാണോ ആ ഒന്നിക്കൽ? നിന്റെയും എൻ്റെയും രോഗാതുരവും ദുർബലവും വന്ധ്യവുമായി കഴിഞ്ഞ ഈ ജീവിതത്തിൻ്റെ ഒടുക്കത്തെ സന്ധ്യയുടെ വിഷാദമാത്രകളിൽ, ഉത്തരമില്ലാത്ത സമസ്യകളുടെ ക്രൂരപരിണാമങ്ങളിൽ, കലികാലക്കൽക്കിയുടെ ആരവങ്ങളും കോലാഹലങ്ങളും മേഘസംഘട്ടനങ്ങളും പേടിപ്പിക്കുകയും കനത്ത നൊമ്പരത്തിൻ്റെ കടും പേമാരി നനച്ച് കുതിർക്കുകയും ചെയ്യുന്ന ഈ കറുത്ത രാത്രിയുടെ അന്ത്യയാമത്തിലെ അൽപായുസിലോ ആ ഒന്നിക്കൽ? ഒന്നിക്കലും വേർപിരിയിലും എന്നേ കഴിഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിക്കുവാനാണ് എനിക്കിഷ്ടം. ആദ്യത്തേതിൻ്റെ മാധുര്യവും രണ്ടാമത്തേതിൻ്റെ സങ്കടവും രണ്ടായി തന്നെ നിലനിൽക്കട്ടെ. ആദ്യത്തേത് മാത്രം നമുക്ക് ഓർമ്മിച്ചാൽ മതി. ചക്കേ, നിന്റെ ശരിയായ പേര് വിളിക്കാൻ വിധി എനിക്ക് അവസരം തന്നില്ല. വേണ്ട, ചക്കി എന്നു മാത്രം വിളിച്ചിരുന്ന ആ പഴയ കാലത്തെ ഓർമ്മ മാത്രം പോരെ നമുക്ക് മോദവും മുക്തിയും തരുവാൻ. നിനക്കോർമ്മയില്ലേ? ഇതാ ഇപ്പോൾ സപ്തമഹർഷികളും അശ്വതിയും ശുക്രനും വേറെയും കൂടാനുകൂടി നക്ഷത്രങ്ങളും ഇമച്ചിമാതി നിൽക്കുന്ന ആകാശവിധാനത്തിൻ്റെ ചുവട്ടിൽ മിന്നാമിനുകളും ചീവീടുകളും ദൃശ്യശ്രാവ്യ പശ്ചാത്തലമൊരുക്കി നിൽക്കുന്ന ഈ രാത്രിയുടെ ഏകാന്ത സാന്ദ്രതയിൽ ഒറ്റപ്പെട്ട ഈ വീടിൻ്റെ നിരാദരമായ നിശബ്ദതയിൽ ഞാൻ ഓർത്തു പോകുകയാണ്. ആനന്ദതയിലെ കേവലമായ ഒന്നിക്കൽ മാത്രമേ നമുക്ക് വിധിച്ചിട്ടുള്ളൂ. അതാണ് ദൈവനിശ്ചയമെന്ന് നീ മുൻകൂട്ടി അറിഞ്ഞിരുന്നുവോ? എനിക്കെവിടെയും എത്തുവാനും ഒന്നിക്കുവാനും കഴിയില്ലെന്ന സത്യം നിനക്ക് മുൻകൂട്ടി തന്നെ അറിയുകയും ചെയ്യുമെന്നോ? ജീവിതത്തെ എത്രമാത്രം സ്വാധീനിച്ച ഒരു സംഭവമായി തീർന്നു നമ്മുടെ ആദ്യത്തെ ആ കൂട്ടിമുട്ടൽ. ജീവിതത്തിൽ വല്ലാത്ത വഴിത്തിരിവുണ്ടാക്കിയ ആ സംഭവം, സ്വഭാവഘടനയെപ്പോലും രൂപാന്തരം വരുത്തിയ നിന്റെ സാന്നിധ്യം ഞാൻ ഓർമ്മിക്കുന്നു. നമ്മൾ പണ്ടൊരിക്കൽ